പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ശനിയാഴ്ച ദിനം ഇന്നലെ നോക്കിയേ നമ്മളുടെ വെള്ളിയാഴ്ച താമസിച്ചുള്ള ധ്യാനത്തിന് കുമ്പസാരൊക്കെ നന്നായിട്ട് കഴിഞ്ഞു കേട്ടോ. ഇനി ഇന്ന് സായാഹ്നം തുടങ്ങി കരാഞ്ചിറ ഇടവകയിൽ കൂടി നമ്മുടെ ധ്യാനം ആരംഭിക്കുകയാണ്. നാളെയാണ് നമ്മുടെ താമസ ധ്യാനം, ഞായറാഴ്ച 3 മണിക്ക് തീരുമില്ലെങ്കിലും നോമ്പൊക്കെ അല്ലേ സഹോദരങ്ങൾ. അപ്പോൾ നമുക്ക് അച്ഛന്മാർ പറയുമ്പോൾ നമുക്കത് എടുക്കാതെ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഈവനിങ്ങിൽ കരാഞ്ചിറ ഫ്രാൻസിസ് സേവിയർ ദേവാലയമാണ്. ആ ദേവാലയത്തിലെ ശുശ്രൂഷകൾ, സായാഹ്ന ശുശ്രൂഷകൾ എന്നതിൽ ആരംഭിക്കുകയാണ്. നിങ്ങളെ പ്രത്യേകമായ പ്രാർത്ഥനയിലൊക്കെ ഓർത്തേക്കണം കേട്ടോ. ഇതുപോലെ ഇതുപോലെ പ്രാർത്ഥനയുടെ കാര്യമൊക്കെ പറയുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഒരു മാസം മുമ്പല്ലേ നമ്മുടെ കരുവന്നൂർ ഇടവകയിൽ ധ്യാനിച്ചത്. അവിടുന്ന് ഒരു കുട്ടി, ഒരു ഡിഗ്രി പഠിക്കുന്നവള് വിളിച്ചിട്ട് അച്ഛനെ വിളിച്ച് പറയായിരുന്നു. അച്ഛൻ ഞങ്ങളെല്ലാ ദിവസവും വീഡിയോ കാണുന്നുണ്ട്. അച്ഛൻ പറയുന്നത് മേഘി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പറയായിരുന്നു അച്ഛൻ അങ്ങനെ വീഡിയോയിൽ കണ്ട ചില ബ്ലെസ്സിങ് ഉണ്ട്. അങ്ങനെ അച്ഛൻ പറയുന്ന യോഗത്തെ ഞങ്ങൾ വചനം പഠിച്ചു തുടങ്ങി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ ഒരു വചനം പറയുന്നുണ്ടല്ലോ. ആ വചനം പഠിക്കാനായിട്ട് പരിശ്രമിച്ചു തുടങ്ങി. എൻ്റെ ബുദ്ധി തന്നെ തെളിഞ്ഞു വെച്ചാൽ എനിക്ക് കുറേ കൂടി പഠിക്കാൻ പറ്റുന്നു, വീട്ടിൽ കുറേ കൂടി സ്നേഹത്തോടെ പെരുമാറാൻ പറ്റുന്നു. ആ കുട്ടി പറയുന്നത് ഡിഗ്രി പഠിക്കുന്ന കുട്ടി പറയുന്നത് നോക്കി സഹോദരങ്ങളെ, ഈ ചെറിയ വചന ശുശ്രൂഷയാണെങ്കിലും അതിനെന്തേലും അതിൻ്റെ ഫലപ്രാപ്തി എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റാത്തതാണ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പുറപ്പാട് 33:14 വചനങ്ങനെയാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. മോശയോട് പറയണതാണ്. അതായത് മോശ ചോദിക്കുന്നത്, ഞാൻ ആരെന്നെ സഹായത്തിനുണ്ടാവുക, ആരെൻ്റെ കൂടെ വരും, ഞാൻ മിക്കനാണ്, ഞാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ കർത്താവ് പറയുന്നത് ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. സഹോദരങ്ങളെ, ആരും ഇല്ലല്ലോ കർത്താവെ, ഞാൻ എന്താ ചെയ്യുക, ആരെന്നെ സഹായിക്കുക, ആരെനിക്ക് പറഞ്ഞു തരിക. ഇങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ നമ്മൾ വേദനിക്കുന്നുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള അവസ്ഥയിൽ നിങ്ങൾ കഴിയുന്നുണ്ടെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈ വചനം ആവർത്തിച്ച് പറയണം. സ്വർഗം അത്ഭുതകരമായ വിധത്തിന് ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ നിങ്ങളെ നിറയ്ക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. രക്ഷിതാവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, വചനത്തിൻ്റെ അധികാരത്തിൽ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ മുദ്ര ചെയ്യുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.